മലയാള വെള്ളിത്തിരയിൽ ചരിത്രം പറഞ്ഞ സിനിമകൾ ഒട്ടനവധിയാണ്. താരമൂല്യത്തെക്കാളുപരി ചരിത്ര സിനിമ എന്ന ഫാക്ടർ മാത്രം പരിഗണിച്ച് എത്ര സിനിമാസ്വാദകർ ഇത്തരം സിനിമകൾ കാണുന്നുണ്ട്. സംവിധായകർ ചരിത്ര സിനിമകൾ ഒരുക്കുമ്പോൾ ആദ്യം പരിഗണിക്കുന്നത് തന്നെ താരമൂല്യമുള്ള അഭിനേതാക്കളെയാണ്. ഇന്നോളം പ്രേക്ഷകരിലേക്കെത്തിയ ചരിത്രം പറഞ്ഞ മലയാള സിനിമകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പഴശ്ശിരാജ. മലബാറിലെ ഇതിഹാസ രാജാവായ കേരളവർമ്മ പഴശ്ശിരാജയുടെ ജീവിതകഥയെ ആസ്പദമാക്കി 2009 പുറത്തിറങ്ങിയ ചിത്രമാണ് പഴശ്ശിരാജ. ഹരിഹരൻ സംവിധാനം ചെയ്ത സിനിമയിൽ മമ്മൂട്ടിയാണ് പഴശ്ശിരാജ എന്ന കേന്ദ്ര കഥാപാത്രമായി എത്തിയത്. ശരത് കുമാർ, മനോജ് കെ ജയൻ, പത്മപ്രിയ, കനിഹ എന്നിവരും മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. തങ്ങളുടെ രാജ്യം രക്ഷിക്കാൻ ശക്തരായ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഒരു രാജാവും അനുയായികളും നടത്തുന്ന പോരാട്ടത്തിന്റെ കഥയാണ് ഈ സിനിമ പറഞ്ഞത്. ചിത്രം ബോക്സ് ഓഫീസിൽ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിരുന്നു. മലയാളത്തിലെ മികച്ച ഫീച്ചർ ഫിലിം, മികച്ച പശ്ചാത്തല സംഗീതം, മികച്ച ഓഡിയോഗ്രാഫി എന്നിവയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് ഈ ചിത്രം നേടി. 8 കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡുകളും 7 ഫിലിംഫെയർ അവാർഡുകളും ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങളും സിനിമയ്ക്ക് ലഭിച്ചു. ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലനായിരുന്നു ചിത്രത്തിന്റെ നിർമ്മാതാവ്. ഉറുമി. പൃഥ്വിരാജിനെ നായകനാക്കി സന്തോഷ് ശിവൻ സംവിധാനം ചെയ്ത സിനിമയാണ് ഉറുമി. ഇന്ത്യയിൽ പോർച്ചുഗീസ് ഭരണത്തിന്റെ ആവിർഭാവവും അവരെ എതിർക്കാനുള്ള ചില നാട്ടുകാരുടെ പോരാട്ടവുമാണ് ഈ സിനിമ ആവിഷ്കരിക്കുന്നത്. പൃഥ്വിരാജിനൊപ്പം പ്രഭുദേവ, ആര്യ, ജനീലിയ ഡിസൂസ, വിദ്യാബാലൻ, നിത്യാമേനോൻ തുടങ്ങിയ വലിയൊരു താരനിര തന്നെ അണിനിരന്ന സിനിമയാണ് ഉറുമി. സന്തോഷ് ശിവന്റെ വിസ്മയിപ്പിക്കുന്ന ദൃശ്യഭംഗിയായിരുന്നു സിനിമയുടെ വലിയ ആകർഷണങ്ങളിലൊന്ന്. ദീപക് ദേവിന്റെ മികച്ച പശ്ചാത്തല സംഗീതവും സിനിമയുടെ വലിയ സവിശേഷതയായിരുന്നു. 2011 പുറത്തിറങ്ങിയ സിനിമ ആ വർഷത്തെ ഏറ്റവും മികച്ച കളക്ഷൻ നേടിയ ഹിറ്റുകളിലൊന്നായി മാറിയിരുന്നു. വീരപുത്രൻ. സ്വാതന്ത്ര്യ സമര സേനാനിയായ മുഹമ്മദ് അബ്ദുൾ റഹ്മാന്റെ ജീവിതകഥയെ ആസ്പദമാക്കി ഒരുക്കിയിട്ടുള്ള ഐതിഹാസിക ചിത്രമാണ് വീരപുത്രൻ. മലബാറിൽ നിന്നുള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പല സന്ദർഭങ്ങളും ഈ സിനിമയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. ചിത്രത്തിൽ അബ്ദുൾ റഹ്മാൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നരേനാണ്. ഭാര്യയായി എത്തിയിരിക്കുന്നത് തെന്നിന്ത്യൻ നടി റൈമ സെൻ ആണ്. ചിത്രം നിരവധി വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. എന്നാൽ സിനിമയ്ക്ക് ഒരുപാട് നല്ല നിരൂപണങ്ങളും പ്രശംസയും ലഭിച്ചിരുന്നു. തിയേറ്ററുകളിൽ ഈ സിനിമ വലിയ ലാഭമുണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിലും സ്വാതന്ത്ര്യ സമര സേനാനിയായ മുഹമ്മദ് അബ്ദുൾ റഹ്മാന്റെ ജീവിതകഥയോട് പൂർണ്ണമായും നീതി പുലർത്തിയ അവതരണമായിരുന്നുവെന്ന് നിരൂപകർ അഭിപ്രായപ്പെട്ടിരുന്നു. യുഗപുരുഷൻ. കേരളത്തിൽ ഏറെ പിന്തുടർച്ചക്കാരുള്ള സാമൂഹിക പരിഷ്കർത്താവായ ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതകഥ പറഞ്ഞ ചിത്രമാണിത്. ആർ സുകുമാരനാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത്. തലൈവാസൽ വിജയാണ് കേന്ദ്ര കഥാപാത്രമായി ശ്രീനാരായണ ഗുരുവായി ഈ സിനിമയിൽ പ്രത്യക്ഷപ്പെട്ടത്. മലയാളത്തിലെ മുൻനിര താരങ്ങളായ മമ്മൂട്ടി, കലാഭവൻ മണി, നവ്യ നായർ തുടങ്ങി നിരവധി പ്രതിഭകളും ഈ സിനിമയിൽ അണിനിരന്നു. ഈ സിനിമയിലൂടെ ഗുരുവിന്റെ ഉപദേശങ്ങളും പ്രബോധനങ്ങളും പ്രചരിപ്പിക്കാൻ കൂടിയാണ് ശ്രമിച്ചത്. കേരളത്തിലെ ഉയർന്ന ജാതീയവും പുരുഷാധിപത്യപരവുമായ സമൂഹത്തോടുള്ള ശക്തമായ വെറുപ്പും ഈ സിനിമയിലൂടെ ചൂണ്ടിക്കാട്ടിയിരുന്നു. ചിത്രം തിയേറ്ററുകളിൽ അമ്പേ പരാജയം ഏറ്റുവാങ്ങുകയായിരുന്നു. സെല്ലുലോയിഡ്. മലയാള സിനിമയുടെ ചരിത്രം പറഞ്ഞ സിനിമയാണ് സെല്ലുലോയിഡ്. 1930 മലയാള സിനിമയുടെ വേരുകൾ സെല്ലുലോയിഡ് എന്ന സിനിമയിലൂടെ കമൽ കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന JC ഡാനിയലിന്റെ ജീവിതമാണ് ചിത്രം അവതരിപ്പിക്കുന്നത്. പൃഥ്വിരാജും മമത മോഹൻദാസുമാണ് ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 2012 മികച്ച ഫീച്ചർ ഫിലിമിനുള്ള ദേശീയ അവാർഡ് ഈ സിനിമയ്ക്കായിരുന്നു. നിരവധി വിവാദങ്ങൾക്കിടയിലും സെല്ലുലോയിഡ് ബോക്സ് ഓഫീസിൽ ഹിറ്റായി മാറി. ഏകദേശം 4 കോടിയോളം രൂപ സെല്ലുലോയിഡിലൂടെ നിർമ്മാതാക്കൾ ലാഭം കൊയ്തു. ഒരു വടക്കൻ വീരഗാഥ. മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച ഐതിഹാസിക കഥകളിലൊന്നായി കണക്കാക്കപ്പെടുന്ന സിനിമയാണ് ഒരു വടക്കൻ വീരഗാഥ. മമ്മൂട്ടി, സുരേഷ് ഗോപി, മാധവി എന്നിവരാണ് ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. 1989 പുറത്തിറങ്ങിയ ഈ ചിത്രം പ്രേക്ഷകർ ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. നിരവധി വീരകഥകളിലൂടെയാണ് ചന്തുവിൻ്റെയും ആരോമൽ ചേകവരുടെയും കഥ കേരളത്തിൽ പ്രചാരം നേടിയത്. എതിരാളിയുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടായിരുന്നു ഒരു വടക്കൻ വീരഗാഥ ഈ കഥ അവതരിപ്പിച്ചത്. ചലച്ചിത്ര സംവിധായകൻ ഹരിഹരൻ സംവിധാനം ചെയ്ത ഈ ചിത്രം 4 ദേശീയ അവാർഡുകളും 6 സംസ്ഥാന അവാർഡുകളും കരസ്ഥമാക്കിയിരുന്നു. 97 ലക്ഷം രൂപ മുതൽ മുടക്കിലൊരുക്കിയ സിനിമ 6.8 കോടി രൂപ തിയേറ്റർ കളക്ഷനായി സ്വന്തമാക്കി. കാലാപാനി. പ്രിയദർശൻ സംവിധാനം ചെയ്ത സിനിമയാണ് കാലാപാനി. മലയാള സിനിമയ്ക്ക് മികച്ച ഫ്രെയിമുകൾ സമ്മാനിച്ച ചിത്രം. മോഹൻലാൽ, പ്രഭു, അംബരീഷ് പുരി,
തബു എന്നിവരായിരുന്നു ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ സെല്ലുലാർ ജയിലിലെ തടവുകാരുടെ അവസ്ഥയാണ് ഈ സിനിമയിലൂടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ തങ്ങളെ പ്രതിരോധിക്കാൻ ശ്രമിച്ചവരോട് ബ്രിട്ടീഷുകാർ കാണിക്കുന്ന ക്രൂരതയൊക്കെയായിരുന്നു കാലാപാനിയിലൂടെ അവതരിപ്പിച്ചത്. ചിത്രത്തിന് 3 ദേശീയ അവാർഡുകളും 6 സംസ്ഥാന അവാർഡുകളും ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങളാണ് ലഭിച്ചത്. തമിഴിലും ഹിന്ദിയിലും ചിത്രം എത്തിയിരുന്നു. തിയേറ്ററുകളിൽ വൻ വിജയമായിരുന്നു ചിത്രം കരസ്ഥമാക്കിയത്. അന്നത്തെ കാലത്ത് 2.5 കോടി രൂപ മുതൽ മുടക്കിയാണ് ചിത്രം ഒരുക്കിയത്. സന്തോഷ് ശിവനായിരുന്നു സിനിമാറ്റോഗ്രാഫി ചെയ്തത്. മലയാള സിനിമയ്ക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാത്തത്ര തരത്തിലുള്ള മേക്കിംഗ് ആയിരുന്നു കാലാപാനിയുടേത്. എന്നാൽ അതേസമയം തന്നെ തിയേറ്ററുകളിൽ മമ്മൂട്ടി ചിത്രം ഹിറ്റ്ലറും എത്തിയത് കാലാപാനിയുടെ കളക്ഷൻ കുറയാൻ കാരണമായതായി റിപ്പോർട്ടുകളുണ്ട്. രക്തസാക്ഷികൾ സിന്ദാബാദ്. മോഹൻലാൽ, സുരേഷ് ഗോപി, മുരളി, സുഗന്യ എന്നിവരെ മുഖ്യ കഥാപാത്രങ്ങളാക്കി വേണു നാഗവള്ളി സംവിധാനം ചെയ്ത സിനിമയാണ് രക്തസാക്ഷികൾ സിന്ദാബാദ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിന്റെ പൊട്ടിത്തെറിയെക്കുറിച്ചുള്ള കൃത്യമായ വിവരണമായിരുന്നു രക്തസാക്ഷികൾ സിന്ദാബാദ് നൽകിയത്. സാമൂഹിക അസമത്വത്തിനും അനീതിക്കുമെതിരായ കമ്മ്യൂണിസ്റ്റ് സഖാക്കളുടെ പ്രതിഷേധമായിരുന്നു ഈ സിനിമയിൽ പ്രേക്ഷകർ കണ്ടത്. ചിത്രം തിയേറ്ററുകളിൽ സൂപ്പർ ഹിറ്റായി മാറിയിരുന്നു. ഈ സിനിമയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിരവധി യുവാക്കളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായി മാറിയിരുന്നു. പുന്നപ്ര വയലാറിലെ വീരപോരാട്ടത്തിന്റെ 52 വാർഷികത്തിലാണ് 1998 ഒക്ടോബർ 30 രക്തസാക്ഷികൾ സിന്ദാബാദ് എന്ന ചിത്രം തിയേറ്ററുകളിൽ എത്തിയത്. കമ്മ്യൂണിസ്റ്റ് അനുഭാവികളൊന്നടങ്കം ഈ സിനിമ തിയേറ്ററുകളിൽ ഏറ്റെടുക്കുകയായിരുന്നു. വാണിജ്യപരമായും സിനിമ വിജയമായിരുന്നു. 1921 മുസ്ലിങ്ങൾ ബ്രിട്ടീഷുകാർക്കും ഹിന്ദുക്കൾക്കും എതിരെ നയിച്ച മാപ്പിള പ്രക്ഷോഭത്തിന്റെ പശ്ചാത്തലത്തിന്റെ കഥ പറഞ്ഞ സിനിമയാണ് 1921. സ്വാതന്ത്ര്യസമര കാലത്തെ നിരവധി ചരിത്ര സംഭവങ്ങളും ഈ സിനിമയിൽ ആവിഷ്കരിച്ചിരുന്നു. മമ്മൂട്ടി, സുരേഷ് ഗോപി, മധു, ഉർവശി എന്നിവരായിരുന്നു 1921 പ്രധാന കഥാപാത്രങ്ങളായി എത്തിയത്. ഐ വി ശശി സംവിധാനം ചെയ്ത ഈ ചിത്രം ബോക്സ് ഓഫീസിൽ വൻ ഹിറ്റായിരുന്നു. 100 ദിവസം പൂർത്തിയാക്കിയ ശേഷമാണ് സിനിമ തിയേറ്റർ വിട്ടത്. തലപ്പാവ്. കേരളത്തിലെ നക്സലേറ്റ് വിപ്ലവത്തെക്കുറിച്ചുള്ള കഥ പറഞ്ഞ സിനിമയാണ് തലപ്പാവ്. പൃഥ്വിരാജ്, ലാൽ, അതുൽ കുൽക്കർണി എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി മധുബാൽ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമ വലിയ രീതിയിൽ കയ്യടി നേടിയിരുന്നു. നിരൂപക പ്രശംസ പിടിച്ചുപറ്റിയ സിനിമ തിയേറ്ററുകളിൽ വേണ്ടത്ര തിളങ്ങിയില്ല. നക്സൽ വർഗീസിനെ കേന്ദ്രീകരിച്ച് കേരളത്തിലെ നക്സലേറ്റ് വിപ്ലവത്തെക്കുറിച്ചായിരുന്നു തലപ്പാവ് പറഞ്ഞത്. ഈ ചിത്രത്തിലൂടെ നക്സലേറ്റുകളുടെ മനുഷ്യത്വപരമായ പ്രവർത്തനങ്ങളും അവരുടെ നല്ല വശങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള ശ്രമം സംവിധായകൻ നടത്തിയിരുന്നു. 2 സംസ്ഥാന അവാർഡുകൾ ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ തലപ്പാവ് സ്വന്തമാക്കിയിട്ടുണ്ട്. പെരുന്തച്ചൻ. തിലകൻ, പ്രശാന്ത്, വിനയ പ്രസാദ്, മനോജ് കെ ജയൻ, മോനിഷ ഉണ്ണി, നെടുമുടി വേണു, ബാബു നമ്പൂതിരി, MS തൃപ്പുണിത്തറ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി അജയൻ സംവിധാനം ചെയ്ത ചിത്രമാണ് പെരുന്തച്ചൻ. MD വാസുദേവൻ നായർ രചന നിർവഹിച്ച ഈ ചിത്രം പ്രേക്ഷകരോട് സംവദിച്ചത് പറയിപ്പെട്ട പന്തിരികുലത്തിലെ ഒരാളായ പെരുന്തച്ചനും മകനും തമ്മിലുള്ള ഉത്സംഘർഷങ്ങളായിരുന്നു. 1990 പുറത്തിറങ്ങിയ സിനിമ മികച്ച നടനുള്ള കേരള സർക്കാരിന്റെ പുരസ്കാരങ്ങളടക്കം നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. തിയേറ്ററുകളിൽ മികച്ച പ്രതികരണങ്ങളും മോശമല്ലാത്ത തിയേറ്റർ കളക്ഷനും ചിത്രം സ്വന്തമാക്കിയിരുന്നു. വേലുത്തമ്പി ദളവ. 1962 വേലുത്തമ്പി എന്ന കരുത്തനായ ഭരണാധികാരിയുടെ ജീവിതത്തെ ആസ്പദമാക്കി ഒരുക്കിയ സിനിമയാണ് വേലുത്തമ്പി ദളവ. SS രാജനും ജി വിശ്വനാഥനും ചേർന്ന് നിർമ്മിച്ച സിനിമയ്ക്കായി തിരക്കഥയും സംഭാഷണവും ഒരുക്കിയത് ജഗതി NK ആചാര്യായിരുന്നു. കൊട്ടാരക്കര ശ്രീധരൻ നായർ, PK സത്യപാൽ, NN പിള്ള, RN നമ്പ്യാർ, കെടാമംഗലം സദാനന്ദൻ എന്നിവരായിരുന്നു ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയത്. 1962 ഫെബ്രുവരി 23 റിലീസ്. തിയേറ്ററുകളിൽ വേണ്ടത്ര തിളങ്ങാൻ സിനിമയ്ക്കായിരുന്നില്ല. കൂടുതൽ എൻ്റർടൈൻമെൻറ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക.